നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി ആർ ബിന്ദുവിന് നേരെ KSU പ്രതിഷേധം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കേരളീയത്തിൽ കുടുംബശ്രീക്ക് കൈനിറയെ നേട്ടം. 1.37 കോടി രൂപയുടെ വിറ്റുവരവ്. തൃക്കാക്കര നഗരസഭയിൽ രാത്രി നിയന്ത്രണങ്ങൾ ഉടൻ നടപ്പാക്കില്ല. തീവ്രവാദിയാക്കാൻ ഭരണകൂടം ശ്രമിച്ചു. ഈ അവസ്ഥയിൽ എത്തിച്ചത് SFI. അലൻ ഷുഹൈബിന്റെ കുറിപ്പ്. വാർത്തകൾ വിശദമായി. മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ KSU പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് അനക്സ് 2 പ്രവർത്തകർ ഇടിച്ചു കയറി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമേൻ എന്നിവരുടെ നേതൃത്വത്തിൽ 4 പ്രവർത്തകരാണ് മന്ത്രിയെ ഉപരോധിക്കാൻ ശ്രമിച്ചത്. മന്ത്രിക്ക് ആവശ്യത്തിന് സുരക്ഷയുണ്ടായിരുന്നില്ല. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം KSU നടത്തുന്നത് സമരാഭാസമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ താൻ ഇടപെട്ടിട്ടില്ലെന്നും എങ്ങനെ ഇടപെട്ടു എന്ന് തെളിവ് സഹിതം പറയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. കലയും സംസ്കാരവും സമന്വയിച്ച് കേരളീയത്തിൽ കുടുംബശ്രീക്ക് കൈനിറയെ നേട്ടം. 1 മുതൽ 7 കനകക്കുന്നിൽ സംഘടിപ്പിച്ച കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട്, ഉൽപ്പന്ന പ്രദർശന സ്റ്റാളുകൾ എന്നിവയിലൂടെ 1.37 കോടി രൂപയുടെ വിറ്റുവരവാണ് വനിതാ സംരംഭകർ സ്വന്തമാക്കിയത്. മലയാളി അടുക്കള എന്ന് പേരിട്ട ഫുഡ് കോർട്ടിൽ നിന്നു മാത്രം 87.99 ലക്ഷം രൂപയും ഉൽപ്പന്ന പ്രദർശന വിപണന വേളയിൽ നിന്നും 48.71 ലക്ഷവും ലഭിച്ചു. ആകെ 1.37 കോടി രൂപയുടെ വിറ്റുവരവ്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വാർത്താക്കുറിപ്പിലൂടെ വിവരം അറിയിച്ചത്. തൃക്കാക്കര നഗരസഭയിൽ രാത്രി നിയന്ത്രണങ്ങൾ ഉടൻ നടപ്പാക്കില്ല. ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല. ഹോട്ടൽ ഉടമകളും ടാക്കികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ലഹരി കച്ചവടവും ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യവും കാരണമാണ് തൃക്കാക്കര നഗരസഭ പരിധിയിൽ 11 ശേഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുക എന്ന തീരുമാനത്തിലെത്തിയത്. അടുത്ത 6 പരീക്ഷണാടിസ്ഥാനത്തിൽ കടകൾ പൂർണ്ണമായും അടച്ചിടും. ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനം അന്തിമമാകുമെന്നും തീരുമാനം അന്തിമമായി നടപ്പാക്കുമെന്നാണ് നഗരസഭ അധ്യക്ഷ രാധാമണിപ്പിള്ള പറഞ്ഞിരിക്കുന്നത്. അവശനിലയിൽ കണ്ടെത്തിയ പന്തീരങ്കാവ് UPA കേസിലെ പ്രതി അലൻ ഷുഹൈബിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ അമിത അളവിൽ ഉറക്കഗുളിക കഴിച്ച നിലയിലാണ് അലൻ ഷുഹൈബിനെ കണ്ടെത്തിയത്. അവശനിലയിലായിരുന്ന അലനെ ഉടനെ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നിലവിൽ അലൻ. സിസ്റ്റവും SFIയുമാണ് തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അലൻ ഷുഹൈബ് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമാണ് അലൻ വാട്സപ്പ് വഴി കുറിപ്പ് അയച്ചത്. തന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടുകയാണെന്നും അലൻ ഷുഹൈബ് കുറിപ്പിൽ പറയുന്നു.